ചുവരുകൾ മുഴുവൻ വിണ്ടുകീറി. ശരിക്കും പ്രേതാലയങ്ങൾ പോലെയായി മാറിയ കെട്ടിടങ്ങൾ, തകർന്നു കിടക്കുന്ന സ്കൂളുകൾ, ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന തുരുമ്പെടുത്ത ജയിന്റുകൾ, പൊട്ടി തകർന്നു കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ, വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന പഴുകി ദ്രവിച്ച ബോട്ടുകൾ. മൂന്നര പതിറ്റാണ്ട് മുൻപ് അത്യാഡംബരത്തോടെ അനേകായിരം ആളുകൾ സമാധാനപൂർവം ജീവിച്ചിരുന്ന ഒരു നഗരത്തിലെ ഇന്നത്തെ കാഴ്ചകളാണിത്. കാലം പ്രിപ്യാറ്റ് നഗരത്തെ ശൂന്യമാക്കിയിരിക്കുന്നു. ആ സുന്ദര നഗരത്തിന് എല്ലാം നഷ്ടമായിപ്പോയത് ആ ദുഷിച്ച രാത്രിയിലാണ്. അന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തം നടക്കുന്നത്, ചെർണോബിൽ ദുരന്തം. ഗണേഷ് ആൻഡ്ടോക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആ കഥ തുടങ്ങുന്നത് 1970 യുക്രൈനിലെ പ്രിപ്യാറ്റ് നദീതീരത്ത് നിന്നുമാണ്. അന്നത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ അഭിമാന സ്തംഭം എന്ന നിലയിൽ അന്നത്തെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ഒരു ആണവ നിലയം സ്ഥാപിച്ചു, ചെർണോബിൽ ആണവ നിലയം. 1000 മെഗാവാട്ട് ശേഷിയുള്ള 4 റിയാക്ടറുകളാണ് അന്ന് സ്ഥാപിക്കപ്പെട്ടത്. ആ നിലയത്തോട് ചേർന്ന് അതിസുന്ദരമായ പ്രിപ്യാറ്റ് നഗരവും അവർ സൃഷ്ടിച്ചു. ആഡംബര ഹോട്ടലുകളും പാർക്കുകളും തിയേറ്ററുകളും ടൂറിസ്റ്റ് സ്പോട്ടുകളും നദികളുമെല്ലാമുള്ള സുന്ദരമായ ഒരു നഗരം. സമീപ രാജ്യങ്ങളിൽ നിന്നും അനേകം ആളുകൾ അവിടെ താമസിക്കുന്നതിനും സന്ദർശനം നടത്തുന്നതിനുമായി ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്ന് പടുത്തുയർത്ത ആ നഗരത്തിൽ 50,000-ൽ പരം ആളുകൾ സ്ഥിര താമസക്കാരായി മാറി. ആഡംബരത്തിലും സമൃദ്ധിയിലും ഒഴുകി അവർ സന്തോഷകരമായി ജീവിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ ആ നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെർണോബൽ എന്ന ആ ആണവ റിയാക്ടറുകളിലുള്ള അപകടം അവർക്കറിയില്ലായിരുന്നു. അതുമൂലമുണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അധികാരികൾ അവർക്ക് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഒന്നും തന്നെ അവിടുത്തെ ആശുപത്രികളിലും ഉണ്ടായിരുന്നില്ല. താപനിലയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ ചെയിൻ റിയാക്ഷൻ മൂലം അണുവിഭജനം നടക്കും. ഈ അണുവിഭജനത്തിൽ നിന്ന് ലഭിക്കുന്ന താപോർജം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കി മാറ്റും. ആ നീരാവിയുടെ ഉന്നത മർദ്ദം ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ വളരെ സുരക്ഷിതമായ ആ നാളുകളെല്ലാം കടന്ന് 1986 ഏപ്രിൽ 25 ആ രാത്രിയായി. അന്ന് 4-ാമത്തെ റിയാക്ടറിൽ എഞ്ചിനീയർമാർ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. റിയാക്ടറിന്റെ ഇന്ധനാറയുടെ ചൂട് കുറയ്ക്കുന്നതിനാവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്നതിന്റെ സമയം 3-ൽ 1 കുറയ്ക്കുക എന്നതായിരുന്നു അവരുടെ പരീക്ഷണം. പരീക്ഷണങ്ങൾക്കിടയിൽ നിലയത്തിലെ പവർ 200 മെഗാവാട്ടായി കുറഞ്ഞു. പവർ കുറഞ്ഞതോടെ നിലയത്തിന്റെ പ്രവർത്തനം താറുമാറാവുകയും കൂളിംഗ് പമ്പുകളെല്ലാം നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ റിയാക്ടറിനുള്ളിലെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു. അത് അകത്തുള്ള ജലത്തെ മുഴുവൻ നീരാവിയാക്കി മാറ്റി. അതോടെ പ്രവർത്തനശേഷി 10 മടങ്ങ് വർദ്ധിക്കുകയും പവർ 10,000 മെഗാവാട്ട് ആവുകയും ചെയ്തു. അവസാനം വെളുപ്പിന് 1.5 മണിയായപ്പോൾ മർദ്ദം താങ്ങാനാകാതെ 4-ാമത്തെ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. 3 സെക്കൻഡിന് ശേഷം മറ്റൊരു പൊട്ടിത്തെറിയുമുണ്ടായി. അപ്പോൾ നിലയത്തിലുണ്ടായിരുന്ന സകലരും ഒരു പിടി ചാരമായി. 2,000 ടൺ ഭാരം വരുന്ന റിയാക്ടറിന്റെ ഉരുക്ക് കവചങ്ങളെ തകർത്തുകൊണ്ട് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ചീറ്റിത്തെറിച്ചു. ഈ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ 100-ൽ അധികം അഗ്നിശമന സേനാനികളാണ് യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളുമില്ലാതെ ആ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഓടിയെത്തിയത്. ആ കാഴ്ച കാണുന്നതിന് വേണ്ടി ആ പട്ടണത്തിലെ ധാരാളം ആളുകൾ അവർക്ക് ചുറ്റും തടിച്ചുകൂടി. പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല ഹിരോഷിമയിൽ സംഭവിച്ചതിന്റെ 100-ഇരട്ടി പ്രഹരശേഷിയാണ് തങ്ങൾ കേറ്റിരിക്കുന്നത് എന്ന്. പ്രഭാതമായപ്പോഴേക്കും അനേകം പരിസരവാസികൾ അണുപ്രസരണമേറ്റ് മരിച്ചു വീഴാൻ തുടങ്ങി. കിലോമീറ്ററുകളോളം ആ വികിരണങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഈ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ
ആ പ്രദേശത്തു നിന്നും ജനങ്ങളെല്ലാം ഒഴിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും 500-ലധികം ഗ്രാമങ്ങളിൽ റേഡിയേഷന്റെ വിഷവിത്തുകൾ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അനേകായിരം ആളുകൾ അതിന്റെ വാഹകരായി മാറി. ഒരു മനുഷ്യായുസിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒന്നും എടുക്കാനോ ഒന്ന് സ്പർശിക്കാനോ പോലും സാധിക്കാതെ അവർക്കെല്ലാം ആ നാട് വിട്ട് പലായനം ചെയ്യേണ്ടി. 36 മണിക്കൂറുകൾ കൊണ്ട് 49,000 ആളുകളെയാണ് ഒഴിപ്പിച്ചത്. കൂടാതെ റിയാക്ടറിന്റെ 30 കിലോമീറ്റർ ചുറ്റളവ് നിഷിദ്ധ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏകദേശം 350,000 ആളുകളാണ് 1986 മുതൽ 90 വരെയുള്ള 4 വർഷ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തു. റിയാക്ടറിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ തടയുന്നതിന് വേണ്ടി ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ റിയാക്ടറിന് മുകളിലേക്ക് ചൊരിഞ്ഞത് 5,000 ടണ്ണോളം വരുന്ന ബോറോൺ, ഡൊളാമേറ്റ്, മണൽ, ലെഡ് എന്നീ സംയുക്തങ്ങളാണ്. ചെർണോബിൽ ദുരന്തത്തിന് ശേഷം 36 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് എന്ന് കാണാൻ സാധിക്കും. ചെർണോബൽ യൂണിയൻ ഓഫ് യുക്രൈന്റെ കണക്ക് പ്രകാരം 800,000 ആളുകളാണ് പിന്നീടുള്ള വർഷങ്ങളിൽ മരണമടഞ്ഞത്. ആ പ്രദേശത്തെ ക്യാൻസർ രോഗികളുടെ നിരക്കിൽ 2,400% വർദ്ധനവാണ് പിന്നീടുണ്ടായിട്ടുള്ളത്. 4-ാമത്തെ റിയാക്ടറിൽ നിന്നും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പിന്നീട് പുറന്തള്ളപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാളും വലിപ്പമുള്ള വലിയൊരു ഷീൽഡ് ഉപയോഗിച്ച് ആ റിയാക്ടറും അതിന്റെ പഴയ കവചവും മൂടിയിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ചെർണോബിലും സമീപ പ്രദേശങ്ങളുമെല്ലാം ഒരു ശവപ്പറമ്പിന് സമാനമാണ്. അന്ന് പലായനം ചെയ്തപ്പോൾ അവർ ഉപേക്ഷിച്ചു പോയതെല്ലാം ഇന്നും നമുക്കവിടെ കാണാൻ സാധിക്കും. ആ വലിയ ദുരന്തത്തിന്റെ ഓർമ്മയായി. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ